ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് മഴക്കാലമൊക്കെ ആയി. ഈ ജനലുകളൊക്കെ നമുക്ക് തുടയ്ക്കാൻ ഇത്തിരി പണിയായല്ലേ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പൂപ്പലും ഈർപ്പം പുറത്ത് ആ ഈർപ്പം കൊണ്ട് ജനലുകളിൽ പൂപ്പല് വരും. നമ്മുടെ ഈ പറഞ്ഞ ചൂടുകാലത്ത് നമുക്ക് ആ പൂപ്പലിന്റെ പ്രശ്നവും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ മഴക്കാലത്ത് പൂപ്പൽ പോലെ സംഭവങ്ങൾ വരും, മാറാലേ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് കൈ കൊണ്ട് തൊടാതെ കൈ നനയ്ക്കാതെ എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ജനല് മാത്രമല്ല വാതില് ഡോറ് എല്ലാം കേട്ടോ, എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും തുണി എടുക്കാം, പ്രത്യേകിച്ച് ബനിയൻ തുണിയെ കുറച്ച് നന്നായിരുന്നു, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനതേ ഒരു ലെഗിൻസിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമ്മളൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവുമല്ലോ ലെഗിൻസ്, അപ്പൊ ആ ഒരു പീസ് വെച്ചിട്ടാണ് നമുക്കതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ബനിയൻ പീസുകൾ അല്ലാന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതേ നമുക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതേ ഞാൻ കട്ട് ചെയ്തെടുക്കാനുണ്ട്. കണ്ടോ, ഇത്രയും നീളത്തിൽ നമുക്ക് ഇങ്ങനെ നീളം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ സംഭവം. ഇനി നമുക്ക് വേണ്ടത് ഒരു കോലോ സ്റ്റിക്കോ എന്തെങ്കിൽ അതെടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് ദേ ഇങ്ങനെ ആക്കാം. ദേ ഇങ്ങനെ ആ മടക്കിന്റെ ഭാഗം ആക്കണം, എന്നാലേ നമുക്ക് ജനൽ കമ്പികളുടെ ഇടകളിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാണ് എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന്റെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കൊരു കോലയോ അല്ലെങ്കിൽ പഴയ പി വി സി പൈപ്പ്, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ തവിയുടെയൊക്കെ ഇതില്ലേ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മടക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഇവിടെ ഒന്ന് ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ആദ്യം റൗണ്ട് ചുറ്റുക, പിന്നെ താഴത്തേക്ക് താഴത്തേക്ക് ചുറ്റി വരിക കേട്ടോ. താഴത്തേക്ക് താഴത്തേക്ക് ചുറ്റണം, ഇത് കണ്ടോ അതെ ഇങ്ങനെ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ താഴ്ത്തിക്ക് താഴ്ത്തിക്കായിട്ട് ചുറ്റുക. അതുപോലെ തന്നെ നേരത്തെ ചുറ്റേൻ്റെ മേലെ ചുറ്റണ്ട കേട്ടോ. കണ്ടോ, അപ്പം നമുക്കിങ്ങനെ എല്ലാ വശത്തും നമുക്ക് ഇത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ആമസോണിലൊക്കെ മൈക്രോ ഫൈബറിൻ്റെ ഇറങ്ങുന്നുണ്ട്. ഇത് കുറച്ച് നീളം കൂട്ടണമെങ്കിൽ നീളം കൂട്ടാം, എനിക്കിപ്പോൾ ഇത്രയും മതി ആവശ്യത്തിന്. ഒരുപാട് നീളം നമുക്ക് വേണ്ട. എന്നിട്ട് ഇവിടെ ഈ തുമ്പില്ലേ, ഈ തുമ്പിൻ്റെ അവിടെ ഒന്നില്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിൽക്കില്ല, കാര്യം പറയാം. ഇതുപോലത്തെ ഒരു പീസ് ഇത് കണ്ടോ, ബനിയൻ തുണിയുടെ പീസ് എടുക്കുക. അതെ എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി താഴ്ത്തിക്ക് ആക്കണമെങ്കിൽ ഇതിൻ്റെ കണ്ടിനേഷൻ ആയിട്ട് അങ്ങോട്ട് വേറൊരു തുണി എടുത്ത് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ആക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജനലിൻ്റെ ഇടക്കമ്പികളിലും ഒക്കെ ആക്ക് ബെസ്റ്റാണ്. പിന്നെ അതുപോലെ നമ്മുടെ കാറൊക്കെ, കാറിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ അത് പോകാനൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതേ ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ നോക്കിക്കേ, ഇതൊക്കെ ഒന്ന് വിടർത്തി ശരിക്കും ആക്കണം. കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ജനൽ കമ്പികൾ ഇതെങ്ങനെ നമുക്ക് കൈ നനയാതെ ആക്കാൻ നോക്കാം. അപ്പൊ അത് ഒന്ന് തട്ടി വിട്ടാൽ മതി ശരിക്കും പറഞ്ഞു. അതായത് ഇതേ കണ്ടോ, ഇങ്ങനെ നമുക്ക് തട്ടി വിടുമ്പോ തന്നെ പൊടികളൊക്കെ നമുക്ക് വരും. നോക്കിക്കേ, പിന്നെ പൊടികളെല്ലാം ഇങ്ങനെ തട്ടുമ്പോ പോരും. ഇത് കൈ കൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പൊടിച്ച് താഴ്ത്തിക്ക് അത് വീഴും ഇങ്ങനെ തട്ടുമ്പോൾ. എല്ലാ ഇട സൈഡുകളും നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം ഇതിങ്ങനെ പ്രത്യേകിച്ച് ലെഗിൻസ് അതിൻ്റെതും ഇവിടെ നമ്മളിങ്ങനെ മടക്ക് ഭാഗമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എല്ലാ സൈഡിലും നമുക്കത് ഇങ്ങനെ തട്ടി തട്ടി ക്ലീൻ ആക്കാൻ പറ്റും. വാതലിൻ്റെ ഇടയിൽ എല്ലാം ചേർത്ത് കണ്ടോ, എല്ലാം താഴെ വീണിരിക്കുന്നുണ്ടോ. നമ്മൾ തട്ടുമ്പോൾ എല്ലാം താഴെ വീഴും പൊടികളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ചെയ്തു നോക്കുക. ഈസി ടിപ്പാണ്, കുട്ടികളുടെ കൊടുത്താൽ കുട്ടികൾ ചെയ്യും അല്ലേ. അപ്പം അടുത്ത വീഡിയോ വരാം. താങ്ക് യു.